നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ. ഇത് മനോഹരമായ ഒരു കടലാണ് എൻ്റെ തൊട്ടു പിന്നിൽ കണ്ട നമ്മുടെ അറേബ്യൻ കടൽ. അപ്പോൾ നമ്മൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഈ മനോഹാരിത, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി, ഇതിനെക്കുറിച്ച് എല്ലാം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം സ്വന്തം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയലേലകളുണ്ട്, കുളമുണ്ട്, പിന്നെന്താ കായൽ പരപ്പുകളും മലനിരകളും. പിന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് കുറച്ച് പ്രശാന്ത സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കടൽ തീരങ്ങളാണ്. ഇവിടെ വളരെ ഈ കടൽ തിരമാലകൾ അടിക്കുന്ന ശബ്ദമൊഴിച്ച് വേറെ ഒന്നും നമ്മളെ അലോസരപ്പെടുത്താനായിട്ടില്ല. നല്ല ചെറുതെന്നലും. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ വളരെ വ്യത്യസ്തമായ പായസം. ഞാൻ ആദ്യമായി പരീക്ഷിച്ചൊരു പായസമാണ്. എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി പായസം. അപ്പോൾ ഇനി തക്കാളി പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. തക്കാളി പായസത്തിന് വേണ്ട ചേരുവകൾ: തക്കാളി 1 കിലോ, കഷ്ണമാക്കി പഞ്ചസാര 4 കപ്പ്, നുറുക്ക് ചമ്പാ പച്ചരി 1 കപ്പ്, തേങ്ങയുടെ 2 പാൽ 4 കപ്പ്, തേങ്ങയുടെ 1 പാൽ 2 കപ്പ്, പാൽപ്പൊടി കലക്കിയ പാൽ 3/4 കപ്പ്, നെയ്യ് 8 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അങ്ങനെ നമ്മളുടെ തക്കാളി പായസം. അപ്പോൾ തക്കാളി കൊണ്ട് സാധാരണയായിട്ട് നമ്മൾ പായസമൊന്നും തയ്യാറാക്കാറില്ല, ഉണ്ടോ? ഇല്ല. പക്ഷേ എന്നും കേരളത്തിലെ വീട്ടമ്മമാർക്ക് പുതുമയാണ് ഇഷ്ടം, വ്യത്യസ്തമായ രുചിഭേദങ്ങൾ. അത് വീട്ടുകാർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് 1 കിലോ തക്കാളി. 1 കിലോ തക്കാളി നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കണം. എന്നിട്ട് അത് വേവിക്കാനായിട്ട് വെക്കണം. അങ്ങനെ 1 കിലോ തക്കാളി ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച്, ഇച്ചിരി വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. അതിനോടൊപ്പം ഒരല്പം വെള്ളവും കൂടി ചേർക്കാം. വെള്ളവും കൂടി ചേർത്ത് ഒരു ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം, 3/4 മുതൽ 1 കപ്പ് വെള്ളം വരെ ചേർക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കണം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്യൂറി ചെയ്യണം. അതായത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതൊരു എന്താ പറയുക, വെള്ളം പോലെ ആക്കിയെടുക്കണം. നമ്മൾ ശരിക്കും ഒരു പിന്നെ കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുന്നു. എന്നിട്ടത് അരിപ്പയിൽ കൂടി അരിച്ച് നല്ല ഒരു ടൊമാറ്റോ പ്യൂറി ആയിട്ട് അതിൻ്റെ ആ പൾപ്പ് ഇങ്ങനെ എടുക്കണം. സത്ത് അപ്പോൾ ടൊമാറ്റോ വേവിച്ച് അരച്ച് അരിച്ച് എടുക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ടൊമാറ്റോ വേവിക്കാനായിട്ട് ഇത് 1 കിലോ ടൊമാറ്റോ. ഈ 1 കിലോ ടൊമാറ്റോയ്ക്ക് 4 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടൊമാറ്റോ ആണ്, നല്ല റെഡ് കളർ, നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം. അതാണ് ഏറ്റവും നല്ലത് ചുമന്ന നിറത്തിൽ. ഈ പായസത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും. അത് കളർ ചേർക്കുന്നതല്ല, റിയൽ കളർ, നമ്മുടെ ടൊമാറ്റോയിൽ നിന്നുണ്ടാകുന്ന നിറം. അപ്പോൾ ടൊമാറ്റോ കൊണ്ട് നമ്മൾ എങ്ങനെ പായസം ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ ഒരു പായസത്തിന് എന്തൊക്കെയാണ് വരിക? അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഏലക്കാപ്പൊടി, അപ്പോൾ ശർക്കരയ്ക്ക് പോലെ ഇതിൽ പഞ്ചസാര, പിന്നെ തേങ്ങാപ്പാൽ. ഇവിടെ തേങ്ങാപ്പാലുണ്ട്, നല്ല 2 തരം പാൽ, 1 പാൽ 2 പാൽ. അത് കൂടാണ്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മിൽക്ക് പൗഡർ കലക്കിയത്, ഏതാണ്ട് ഒരു കപ്പ്, 1/4 കപ്പ് വരെ ഉപയോഗിക്കാം. എല്ലാ കാര്യം. അപ്പോൾ എന്തായാലും ടൊമാറ്റോ ഒന്ന് വേകണം, അതാണ് ആദ്യത്തെ ജോലി. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത്. പിന്നെ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വാടി, പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കുന്നു. എന്നിട്ട് അരിപ്പയിൽ കൂടി അരിച്ച് ടൊമാറ്റോയുടെ പ്യൂറി, ടൊമാറ്റോയുടെ പൾപ്പ്, അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ആ ജ്യൂസ് നമ്മൾ ശേഖരിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ജ്യൂസ് എടുത്തിട്ട് കാണിക്കാം ടൊമാറ്റോയുടെ ആ സത്ത്. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ വേവിച്ച ടൊമാറ്റോ അരച്ച് അരിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ. ഒരു ബൗൾ നിറച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ 4 കപ്പ് നിറച്ചുകൊണ്ട്, 240 ml 4 കപ്പ് അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പായസത്തിന് ഈ 4 കപ്പ് ടൊമാറ്റോയുടെ ആ ചാറും, പിന്നെന്താ വേണ്ടത്, ടൊമാറ്റോ അരച്ച് പിഴിഞ്ഞെടുത്ത ആ കറിയും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു 4 കപ്പോളം വെള്ളവും കൂടി വേണ്ടി വരും. അതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ചമ്പാ പച്ചരി, നുറുക്ക് ചമ്പാ പച്ചരി ആണെങ്കിൽ ഏറ്റവും നല്ലത്, അതൊന്ന് ഒരല്പം നെയ്യിലൊന്ന് വറുക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊടിക്കണം. അതാണ് ചേമ്പത്. അപ്പം നുറുക്ക് ചമ്പാ പച്ചരി എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ പാൽപ്പായസത്തിന് ഉപയോഗിക്കുന്ന അരിയാണ് നുറുക്ക് ചമ്പാ പച്ചരി. ഇത് 1 കപ്പ് അരി വാങ്ങുക, അരി അളന്നെടുക്കുക, 240 ml 1 കപ്പ്. എന്നിട്ട് അതൊരല്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുളിയിൽ ചൂടാക്കിയിട്ട് നമ്മളതൊന്ന് വറുക്കും, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുക്കും. വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിക്കും. പൊടിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് റവയുടെ പാകത്തിന്,
നമ്മുടെ ചെറിയ ഗോതമ്പ് റവയിലും അതുപോലത്തെ ആ ഒരു പാകത്തിന് കിട്ടുന്ന പോലെ, സൂചി ഗോതമ്പ് റവയുടെ ആ പാകത്തിന് കിട്ടുന്ന പോലെ, അപ്പോൾ ചമ്പാപ്പച്ചിരി വറുത്തിട്ട് പൊടിച്ചെടുക്കണം, അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു പക്ഷേ നുറുക്ക് ചമ്പാപ്പച്ചിരി കിട്ടിയില്ല, ഈ നുറുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിട്ടുന്നതാണ് ഈ ചമ്പാപ്പച്ചിരി തന്നെ. ഇത് പാൽപ്പായസത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇനി മുഴുവനുള്ള ചമ്പാപ്പച്ചിരി ആണെങ്കിലും കുഴപ്പമില്ല, വറുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും. ആ പൊടിക്കുമ്പോൾ ഫൈൻ പൗഡറല്ല, നമ്മളെന്താ പറയുക, പുട്ടിൻ്റെ പൊടി പോലെ പൊടിക്കരുത്. പിന്നെന്താ വേണ്ടത്, തരിതരിപ്പായിട്ടാണ് പൊടിക്കുന്നത്. ഏതാണ്ട് റവയുടെ പാകത്തിനാണ് ചെറിയ സൂചി ഗോതമ്പ് റവ പോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഉരുളി ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്, ആദ്യം കുറച്ച് നെയ്, ഒരു ടേബിൾ സ്പൂണോളം നെയ് ചേർക്കാം. ഇതിലേക്കാണ് നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന ചമ്പ, നുറുക്ക് ചമ്പ വച്ചിരിക്കുന്നത്. ഇത് ഒരു കപ്പുണ്ട്, ചെറുതായിട്ടൊന്ന് വറുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കളർ മാറുന്ന പോലെ ഒന്നും മൂക്കണം എന്നില്ല, ഒരു 5 മിനിറ്റ് വറുത്താൽ മതിയാവും. ഇപ്പോൾ അരി പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉരുളിയിൽ നിന്ന് മാറ്റിയിട്ട് മിക്സി ഉപയോഗിച്ച് പൊടിക്കാൻ പോകണം. ഇനി പൊടിച്ച അരി എങ്ങനെയുണ്ടെന്ന് കാണാം. അങ്ങനെ നമ്മളുടെ അരി വറുത്തു പൊടിച്ചു, ചമ്പ പച്ചരി ഒരു കപ്പ് പൊടിച്ചപ്പോൾ നോക്കൂ, ദേ സൂചി ഗോതമ്പ് റവ മാതിരിയായില്ലേ, അല്ലെങ്കിൽ വേണമെങ്കിൽ ബോംബെ റവയുടെ അളവെന്ന് വേണമെങ്കിലും പറയാം, ആ ഒരു രീതിയിലാണ്. ഇനി വീണ്ടും നമ്മൾ ചൂടായി കിടക്കുന്ന ഉരുളിയിലേക്ക് തന്നെ പൊടിച്ച അരി മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ വേവിച്ച് അരച്ച് അരിച്ചെടുത്ത കാര്യം, ഇത് 4 കപ്പ്, ഇതും കൂടി. ഇത് ടൊമാറ്റോ പായസം അല്ലേ, അപ്പോൾ എന്താ വേണ്ടത്? ടൊമാറ്റോ തന്നെയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ചേരുക അങ്ങനെ ഈ ടൊമാറ്റോ ജ്യൂസിൽ വന്നിട്ട് നമ്മുടെ അരിപ്പൊടി വേകണം. ഇത് പൊടിഞ്ഞ രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഈ ഇത്രയും 4 കപ്പ് ടൊമാറ്റോയുടെ സത്തിൽ നിന്നും, സത്തുകൊണ്ട് മാത്രം ഇത് വേകില്ല, ഇതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർക്കണ്ടേ. അപ്പം നല്ല ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കാം. ഒരു 4 കപ്പ് വെള്ളവും നമ്മൾ പ്രത്യേകം വെച്ചേക്കണം. ആ 4 കപ്പ് ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി 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 ഇതൊന്ന് ടൈറ്റാക്കണം. അതായത് പാകത്തിന് വേവിച്ചെടുക്കാം. ഈ അരി നന്നായിട്ട് വെന്ത് കുറച്ചുകൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാം. അപ്പോൾ എന്തായാലും ഇളക്കി കൊടുക്കാം. ഇത് വറ്റി കഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ 4 കപ്പ് ടൊമാറ്റോയുടെ സത്തും, പിന്നെന്താണ് 4 കപ്പ് തിളച്ച വെള്ളവും. ഈ 1 കപ്പ് അരി വേവിക്കുക, പൊടിച്ച അരി വേവിക്കുക, വറുത്ത് പൊടിച്ച അരി എന്ന് തന്നെ പറയാം. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കുക. അടിയിൽ പിടിക്കാൻ പാടില്ല, നല്ല ചുവട് കെട്ടിയുള്ള ഉരുളിയല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, കുറച്ച് കുറച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചേക്കാം, ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് അതിനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നല്ല ടൈറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര, ഇത് 4 കപ്പ് പഞ്ചസാര. അപ്പോൾ ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അരി നന്നായിട്ട്, അല്ലെങ്കിൽ റൈസ് പൗഡർ അരി പൊടിച്ചെടുത്ത്, ആ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് ആ അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കാവുള്ളൂ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗില്ല. വേഗുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാത്രം പഞ്ചസാര ചേർക്കാം. നോക്കൂ, നല്ല ഓറഞ്ച് കളറിൽ. ആഹാ, ഇനി ഇതൊരു ഹൽവ പാകമാകുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഹൽവ പാകമായി കഴിയും, കാര്യം പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം നെയ്യ് ഇപ്പോഴേ ചേർക്കാം. ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇങ്ങനെ ടൈറ്റായിട്ടായിട്ട് ഒരു ഹൽവ പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2 പാൻ, നമ്മളാവശ്യാനുസരണം ഒരു 2 കപ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പം 2 കപ്പ് ഒഴിച്ചു, ഇനി ബാക്കിയും കൂടി ഒഴിക്കുക. 2 പാൻ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വിഷു എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണല്ലോ, അതായത് വിളവെടുപ്പിൻ്റെ കാലം. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനമാണ്. അതിൽ കുറച്ച് മനുഷ്യൻ്റെ എഫേർട്ടും കൂടി ഉണ്ട് എന്ന് പറയാം, അത്ര ഉള്ളൂ. അപ്പോൾ അത് എല്ലാം, അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു ഒത്തുചേരലാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒത്തുചേരൽ. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽ സമയത്തെല്ലാം തന്നെ, ഇപ്പോൾ ഓണത്തിനാണെങ്കിലും, അതുപോലെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോവുക, അത് ആസ്വദിക്കുക, അതുമായി ഒരു താതമ്യം പ്രാപിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. Thank you.
അപ്പൊ നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞു. അപ്പൊ രണ്ടാം പാലൊരു നാല് കപ്പ് ഒഴിച്ചിട്ടാണ് തിളപ്പിച്ച് കുറുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാം പാൽ, ഒന്നാം പാല് എത്രത്തോളം ആ പായസത്തിന്റെ കൺസിസ്റ്റൻസി നോക്കുക, കുറച്ചുകൂടി എത്ര ചാറ് വേണം അതനുസരിച്ച് രണ്ട് കപ്പോളം ഒന്നാം പാൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ഒന്നര കപ്പോളം ഒന്നാം പാൽ, നല്ല കുറുക്കിയ പായസം. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം, അത് ലാസ്റ്റ് ഒരു പൊടിക്കൈ പോലെയാണ്, ഏതാണ്ട് ഒരു അര മുക്കാൽ കപ്പോളം പാൽപ്പൊടി, മിൽക്ക് പൗഡർ നന്നായിട്ട് കലക്കിയത്, പാൽപ്പൊടി മുക്കാൽ കപ്പല്ല, ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ കുറച്ചേറെ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയത്. അപ്പം നല്ല കുറുകിയ പാൽ, മിൽക്ക് പൗഡർ കലക്കിയ പാൽ, അതും കൂടി ചേർക്കാം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പാറയുടെ മുകളിൽ ചുറ്റോട് ചുറ്റും കടൽ, അനന്തമായ കടലും, അതിൻ്റെ നടുക്ക് നിന്ന് ഇങ്ങനെ നിങ്ങൾക്കായിട്ട് ഈ തക്കാളി പായസം ഉണ്ടാക്കുമ്പോൾ ശരിക്കും എന്തൊരു കോൺട്രാസ്റ്റാണല്ലേ, കടലിൻ്റെ ആ നീല നിറവും നമ്മുടെ ഓറഞ്ച് കളറിൻ്റെ ഒരു പായസവും. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക, ഇരുന്ന് കുറുകുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചു കൊടുക്കുക, ഏത് പാലൊഴിച്ചാലും മതി, അതല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാലും മതി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇതിന് മണം, പായസം എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടിയുടെ മണം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, ഏതാണ്ട് ഒന്നര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കുക, മണമെല്ലാം ഇപ്പോൾ കടൽ കൊണ്ടുപോയി കടൽക്കാറ്റ്, എന്നാലും കുറച്ച് ഏലക്കയുടെ മണം എനിക്ക് കിട്ടി. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നെയ്യ് ചൂടാക്കി അത് രണ്ടുപേർക്കും ഡിസ്കസ് വളർത്ത പായസത്തിന് മുകളിലായിട്ട് ഒഴിക്കുക. അപ്പോൾ പായസം, തക്കാളി പായസം കംപ്ലീറ്റ് നല്ലതായിട്ട് ഫിനിഷ് ആയിരിക്കും. കുറച്ച് സമയം അപ്പോൾ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം മുതൽ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വരെ ചേർക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ഉണ്ട്, അത് ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ കിസ്മിസ്. ഇപ്പോൾ 25 ഗ്രാം, 25 ഗ്രാം അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം കിസ്മിസ്. ഇതിപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് മൂത്തിട്ടുണ്ട്, ഈ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പായസത്തിലേക്ക്, അങ്ങനെ തക്കാളി പായസത്തിൻ്റെ അവസാനത്തെ മിനുക്ക് പണിയും കഴിയുക. അതിങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്നത്, അപ്പം ഇതൊരു അലങ്കാരവുമാണ്. പിന്നെ ഇത് ഇളക്കി കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പറ്റുന്ന കിസ്മിസ് എല്ലാം കിട്ടും. എങ്ങനെയുണ്ട് നമ്മളുടെ തക്കാളി പായസം?